Hi friends, TD Vendilik ellavarkku swagatham. Innu njan vadaka puli achar undakki kaanicharam. Adilekkayittu vadaka puli nalla podi aayittu arinjedukkan shramikkya. Adinte ullilte kuru pinagal ayinte mugal vashatha mooku polella paadagal ille adu eduthu kalayanayittu shraddhikkya. Pinne adilekkayittu oru aaru pachamulagum rendu moonu kashnam inji edukka adu nalla podi aayittu arinju kondaranam namukku. Ini stove kathichittu oru sheetathi vekkya. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഉലുവ ഇടുക. നന്നായിട്ട് ചുക്കൊക്കെ വറുത്തെടുക്കണം. പിന്നെ കട്ടിയുള്ള ചീഞ്ചട്ടി എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക. ഉലുവ നന്നായിട്ട് ചുവക്കെ മൂക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരികയുള്ളൂ. ഇതേ ഇത്രയ്ക്ക് പാകത്തിന് തന്നെ വറുത്തെടുക്കണം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേ ചീഞ്ചട്ടിയിൽ തന്നെ. എന്നിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് 2 കഷ്ണം കായമിട്ടിട്ട് നമുക്കത് ചുക്കൊക്കെ വറുത്തെടുത്ത് വരണം. അത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഉലുവയിൽ നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കായം ഇത്രയ്ക്ക് മൂത്താൽ മതി. ഈ സമയത്ത് നമുക്കത് കോരി മാറ്റണം. അത് കഴിഞ്ഞിട്ട് ആ നാരങ്ങയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും നുറുക്കിയത് ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അതിലതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ ഇട്ടാൻ ഓപ്ഷനലാണ്. ഞാൻ ഇടാറുണ്ട് സാധാരണ മഞ്ഞപ്പൊടി അച്ചാറിനൊക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക. അതിലേക്ക് കായും ഉലുവയും കൂടി പൊടിച്ചത് ഇട്ടുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ചേർത്ത് മിക്സാക്കി വെക്കണം. ഇനി നമ്മൾ കായം വറുത്തെടുത്ത് അതേ എണ്ണയിലേക്ക് കടുക് ഇട്ടിട്ട് അത് പൊട്ടിക്കുക. അതിലേക്ക് തന്നെ ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇല ഇടുക. കറിവേപ്പിൻ്റെ ഇല നന്നായി മൂക്കണവരേക്കും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടോളൂ. ഞാൻ അച്ചാറിന് അത്യാവശ്യം എരിവ് ഇടാറുണ്ട്. ഒരല്പം അച്ചാറേ നമുക്ക് കൂട്ടാനായിട്ട് വേണ്ടുള്ളൂ. ഈ മുളക് നന്നായിട്ട് മൂക്കണം. സിമ്മിലിടാൻ മറക്കരുത് സ്റ്റൗവ്. എന്നിട്ട് നന്നായിട്ട് ഇത് മൂപ്പിക്കാം. അതിലേക്ക് നമ്മുടെ ഈ കൂട്ടി വെച്ച നാരങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കണ വരയ്ക്ക് മാത്രം ഈ തീ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കും. നാരങ്ങ നന്നായി വെന്തു പോകാനൊന്നും പാടില്ല. ഇത് നന്നായി ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അത്രയേ അതിൻ്റെ വേവ് ആവശ്യമുള്ളൂ. ഇനി ഗ്യാസ് ഓഫാക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ വിനീഗർ ഒഴിക്കുന്നത് നമ്മുടെ വെള്ളം എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് വിനീഗർ ഒഴിക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിത് ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ കല്ലുപ്പോ പൊടിയുപ്പോ എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ അച്ചാർ. അതെനിക്ക് ഉറപ്പാണ്, ഞാനത് ഉറപ്പ് പറയണു. കാരണം അച്ചാർ ഇവിടെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും അച്ചാറൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും അച്ചാർ വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഓരോ സ്ഥലത്തും വ്യത്യസ്തതകളുണ്ടായിരിക്കുമല്ലോ. ഇതൊന്ന് ട്രൈ ചെയ്യൂ, നിങ്ങൾ കമൻസിൽ അറിയിക്കണം കേട്ടോ.